ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതാണ്ട് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജാമ്യ ഹർജിയായിരുന്നു ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിച്ച ഷാജൻ സ്കറിയയുടേത്. സത്യമറിയാൻ ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ മറുനാടൻ മലയാളി എന്ന ചാനൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ഓരോ മലയാളികളും സശ്രദ്ധം വീക്ഷിച്ച ഒരു ജാമ്യ ഹർജിയായിരുന്നു അത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇന്ന് നാല് പേരുടെ ജാമ്യമായിരുന്നു പരിഗണിച്ചിരുന്നത്. ഒന്ന് ഷാജൻ സ്കറിയയാണ്, രണ്ട് ഷാജൻ സ്കറിയയുടെ തന്നെ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സുദർശൻ നമ്പൂതിരി എന്ന മുമ്പ് ഭാരത് ലൈവ് എന്ന ഒരു ചാനലിലെ വാർത്താ ജീവനക്കാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭാരത് ലൈവിലെ വാർത്തകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന അത്രേ, മറുനാടൻ മലയാളിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ വീഴ്ത്തുമെന്ന്. അങ്ങനെ പഴയ ഏതോ കാലഘട്ടത്തിലുള്ള ഒരു കേസും കുത്തിപ്പൊക്കി വാദിയെയും പ്രതിയെയും ഒക്കെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ സുദർശനൻ നമ്പൂതിരിയുടെ ജാമ്യവും ലഭിച്ചില്ല. അടുത്തതാണ് സുമേഷ്. അതും മറുനാടൻ മലയാളിയിലെ തന്നെ ജീവനക്കാരനാണ്. അതായത് ആ ചാനലിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയായി വീഴ്ത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ കുടുംബം. കുടുംബം പോറ്റാൻ വേണ്ടി തന്നെയാണല്ലോ ഒരു തൊഴിലിന് ഇറങ്ങുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ തൊഴിലിനോടുണ്ടൊരു താല്പര്യം. അതിനനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമുക്കൊരു റവന്യൂ കൂടി ലഭിക്കുന്നു. അതുകൊണ്ടാണ് പലരും ഓരോരോ ജോലികൾ വീതം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിലൊരു സാഹസികത തോന്നുമെങ്കിലും അവരത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മറുനാടനിൽ ജോലി ചെയ്തപ്പോൾ അങ്ങനെ മൂന്ന് പേര്. നാലാമതൊന്നാണ് വർഗീയത പരത്തി എന്ന കാരണത്താൽ അറസ്റ്റ് ചെയ്ത ന്യൂസ് കഫേ ലൈവിന്റെ അവതാരകനായ വി കെ ബൈജു. ഈ നാല് പേരുടെ ജാമ്യവും കോടതി പരിഗണിച്ചില്ല. നാല് പേരുടെ ജാമ്യവും കാത്തിരിക്കുകയായിരുന്നു ഓരോ മലയാളിയും. കാരണം ചിലര് ലഭിക്കണമെന്നും ചിലര് ജാമ്യം ലഭിക്കരുതെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയയ്ക്ക് ഹൈക്കോടതി ജാമ്യം നൽകാതിരുന്നത്? അതിന്റെ കാര്യകാരണങ്ങൾ വിവരിക്കുകയാണ് നന്ദകുമാർ സർ. മറുനാട് ഷാജൻ സ്കറിയയ്ക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വാർത്ത ഞാൻ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ വീഡിയോയിൽ പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അതിന്റെ ഉത്തരവിന്റെ കോപ്പി കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അതിന്റെ ഉത്തരവിന്റെ കോപ്പി കിട്ടിയിരിക്കാം. ജസ്റ്റിസ് വി ജി അരുണാണ് ഈ കേസ് കേട്ടത്. അദ്ദേഹം 9/2023 നമ്പറിലുള്ള എറണാകുളം സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഷാജൻ സ്കറിയ കൊടുത്ത കേസിൽ മുൻകൂർ ജാമ്യ ഹർജിക്കുള്ള വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജാമ്യം തരാൻ പറ്റില്ല. അതിന് കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കണ്ടുകൊണ്ട് പൊതുപ്രവർത്തകനെ വിമർശിക്കാനുള്ള അധികാരം പത്രപ്രവർത്തകനുണ്ട് എന്നുള്ള നിലപാടാണ് ഷാജൻ സ്കറിയയുടെ അഭിഭാഷകനായ പ്രശസ്തനായ അഭിഭാഷകൻ വിജയബാലൻ എടുത്തതെങ്കിൽ, എന്നാൽ മറുഭാഗത്ത് പ്രോസിക്യൂഷനും അതേപോലെ ശ്രീനിച്ചിന് വേണ്ടിയിട്ടുള്ള അഭിഭാഷകൻ അഡ്വക്കേറ്റ് വർഗീസും എടുത്തത് ഇത് തീർത്തും കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ്. ഇത് SC/ST ആക്ടിന്റെ വയലേഷൻ തന്നെയാണ്. തുടർച്ചയായിട്ട് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാഫിയ തലവൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊലപാതകി എന്നെല്ലാം വിളിച്ചു. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം വാർത്തകൾ ചെയ്തതുകൊണ്ട് അദ്ദേഹം ബോധപൂർവ്വം മനഃപൂർവ്വം SC/ST ആക്ട് പ്രകാരമുള്ള വയലേഷൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 3(1)(r) എന്ന് പറയുന്ന SC/ST ഇതിന്റെ വകുപ്പിന്റെ ഉപവകുപ്പ് തീർച്ചയായും അട്രാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ബഹു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുകയാണ്. കാരണം കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും തന്നെ, ക്രൈമിന്റെ പ്രേക്ഷകരും എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു വിധിയുടെ കോപ്പിയാണ് ഞാൻ വായിക്കുന്നത്. ഇതിൽ അടുക്കൽ വിജയഭാനുമാണ് ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടിയിട്ട് വായിച്ച അവർ കൂടെ കുറേ അടുക്കന്മാരുണ്ട്. അതേപോലെ സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ DGP ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ തന്നെയാണ് ഷാജി തന്നെയാണ് അടുക്കൽ ഷാജി തന്നെയാണ് ഹാജരായിട്ടുള്ളത്. ശ്രീനിജന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് PK വർഗീസ് അതേപോലെ അരുൺകുമാർ തുടങ്ങിയുള്ളവരാണ് ഹാജരായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം നടന്നിട്ടുള്ളത് മാത്രമാണ് ജഡ്ജ്മെന്റിൽ, ഇത് അപ്ലൻറ്റ് is the first accused in crime number 8999 of 2023 of Elamakara police station, registered for offences punishable under section 31R and 31U of the scheduled caste. ഇതുവരെ നടന്നിരുന്ന അവസ്ഥകൾ ഏതാണ്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്കിനി അതിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് മാത്രം പോകാം.
ഫോർ ദ അഫോർമെൻഷൻ റീസൺ ദി ഇമെൻഷൻ ഓർഡർ ഓഫ് ദ സ്പെഷ്യൽ കോർട്ട് ഈസ് അപ്കൾഡ്. അതുകൊണ്ട് ഈ ഓർഡർ താഴെ കോടതിയുടെ ഉത്തരവ് അതേപടി നിലനിർത്തുന്നു എന്നാണ് പറഞ്ഞത്. താഴെ കോടതി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ജസ്റ്റിസ് വി ആർ അണു അരുൺ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഞാൻ നെഗറ്റീവായിട്ടുള്ള വീണ്ടും കാണുന്ന ഒരു കാര്യം, എന്റെ കേസിൽ ഈ കേസുമായി പരിഗണിക്കുമ്പോൾ ഞാൻ എന്റെ കേസിൽ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കാൻ പ്രധാനമായിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, അതിൽ എന്നെപ്പറ്റി പറഞ്ഞ അലിഗേഷൻ 24/5/2022 പരാതിക്കാരി രാവിലെ 9:30 അവരോട് ഞാൻ പറഞ്ഞു വീണ ജോർജിനെ പോലെ നഗ്നയായി അഭിനയിക്കാൻ പറഞ്ഞു, അനുസരിക്കാത്തതുകൊണ്ട് ലൈംഗിക ചൊവയോടെ സംസാരിക്കുകയും അവരിറങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് അവരെ പരാതി ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ചെയ്തത് അത് പൊളിക്കുന്ന രേഖ ഈ പറയുന്ന സ്ത്രീയുടെ തന്നെ പറയാ സംഭാഷണം ഞാൻ കോടതിയിൽ ഹാജരാക്കി. ആ സംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, അത് അനുസരിക്കാത്തതുകൊണ്ട് ആണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നുണ്ട്. അതായത് വർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ ഇതുകൊണ്ട് ഞാൻ രേഖ ഹാജരാക്കിക്കൊണ്ട് കോടതി കഴിഞ്ഞു. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എറണാകുളത്ത് ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ കളിക്ക് വേണ്ടി അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടോ അതിന്റെ ട്രയൽസിന് വേണ്ടിയിട്ടോ കുട്ടികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരികയാണ്. ആ അമ്മ കുട്ടികൾ അവിടെ വന്നപ്പോൾ അവിടെ ഗേറ്റൊക്കെ പൊട്ടി കിടക്കുക, ഗ്രൗണ്ടിൽ ഗേറ്റൊക്കെ പൊട്ടി കിടക്കുന്നതാണ് കണ്ട്. അവിടെ വേറെ ആരുമില്ല സ്പോർട്സ് കൗൺസിലിൽ. ഇത് കുട്ടികൾ ഒരു വെയിലത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നും പത്രങ്ങളായ പത്രങ്ങളും ചാനലുകളും വലിയ വാർത്തയാക്കി. ഈ വാർത്തയാക്കിയ സംഭവത്തിന് ആസ്പദമാക്കിയുള്ള നിരീക്ഷണമാണ് കൃത്യമായി പറഞ്ഞാൽ ഷാജിസ്ക്രിയ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പറയുന്ന കാര്യത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് ഷാജിസ്ക്രിയ മാത്രമല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ വേണ്ടി ഈ അന്നത്തെ പത്രങ്ങൾ അന്നത്തെ ചാനലുകൾ വന്ന ഈ വീഡിയോസ് എന്നുകൂടി താഴെ കോടതിയിൽ തന്നെ ഹാജരാക്കണമായിരുന്നു, ഇവിടെയും ഹാജരാക്കണമായിരുന്നു. അത് ആദ്യം തന്നെ ക്രൈം നന്ദകുമാർ സാർ പറഞ്ഞിരുന്നു, സെഷൻസ് കോർട്ടില് പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ടില് ജാമ്യ ഹർജി കൊടുത്തപ്പോൾ തന്നെ അന്നേ ദിവസം ഇദ്ദേഹം മാത്രമല്ല ശ്രീനിജൻ എം എൽ എയുടെ വാർത്ത ചെയ്തിരുന്നത്, മറ്റ് ധാരാളം ദൃശ്യശ്രവണ മാധ്യമങ്ങളും ചെയ്തിരുന്നു എന്നും വേണ്ടുന്ന എന്തെങ്കിലും ഉപദേശം അനിവാര്യമായിട്ടുണ്ടെങ്കിൽ എന്നെ സമീപിക്കണമെന്നും അദ്ദേഹം ഒരു വീഡിയോയിലൂടെ പറയുകയും ചെയ്തിരുന്നു. എന്നിട്ടും സമാനമായ തെറ്റ് തന്നെയാണ് ഈ ഹൈക്കോടതിയിലും വക്കീൽ ആവർത്തിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ രണ്ട് കോടതിയിലും അത് താഴെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അവിടെ അവിടുന്ന് അഡീഷണലായി പറഞ്ഞ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ജഡ്ജ് പറഞ്ഞ ചില കാര്യങ്ങൾ അതുകൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അടുത്ത ഡോക്യുമെന്റും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇവിടെ ഡോക്യുമെന്റുകൾ ഒന്നും തന്നെ ഹാജരാക്കിയില്ല. വീഡിയോസിലെ മാറ്റർ അട്രാക്ട് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഡിഫമേഷൻ കേസിന് മാത്രമേ പോകാനാവൂ എന്നുള്ള ഒരു നിരീക്ഷണമാണ് എന്നുള്ള ഒരു വാദമാണ് ഇവിടെ പ്രധാനമായിട്ടും അഡ്വക്കേറ്റ് വിജയബാനു എന്ന സീനിയർ അഡ്വക്കേറ്റ് എടുത്തിട്ടുള്ളത്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയത്. അനുഭവസ്ഥനായ ആളുടെ രൂപത്തിൽ ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് സ്പെഷ്യലായിട്ട് ബഹുമാനപ്പെട്ട കോടതി എന്നുള്ള നിർദ്ദേശങ്ങൾ നേടിയെടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യാൻ സൗകര്യം മേടിച്ച് ഞാൻ ജയിലിൽ നിന്ന് അഡ്വക്കേറ്റുമായി സംസാരിക്കുകയും എന്റെ അതിനനുസരിച്ച് ഞാൻ കൃത്യമായി രേഖകൾ കോടതിയിൽ എത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞത്. ഇതേപോലെ ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഹ്യൂമിലിയേഷൻ, കുട്ടികൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ക്രൂരത, അതെല്ലാം തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ ആ പത്രങ്ങൾ ഹാജരാക്കുകയും അതേപോലെ തന്നെ ഈ പറയുന്ന അന്നത്തെ ചാനലുകളും വാർത്തകളും വീഡിയോസും ഹാജരാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് സുപ്രീം കോടതിയിൽ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉള്ള നിരീക്ഷണം പൂർണ്ണമായിട്ട് അദ്ദേഹം ജസ്റ്റിസ് പറയുന്നത് ഇപ്പോൾ പ്രൈമഫിസി ആക്കിയ പെറ്റീഷൻ മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നതിന്, ഉള്ളടക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാണ്. പ്രൈമഫിസി FIR പറയുന്ന കാര്യങ്ങൾ മാത്രമേ മുഖവിലേക്ക് എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് SC/ST അട്രോസിറ്റി ആക്ടിന്റെ 316 എന്നുള്ള വകുപ്പാണ് പ്രധാനമായിട്ട് അട്രാക്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇവിടെ പത്രങ്ങൾ ഹാജരാക്കിയില്ല. അതേപോലെ ഈ വീഡിയോ ഹാജരാക്കേണ്ടത് വളരെ അത്യാവശ്യമായി. എന്തുകൊണ്ടാണ്? വളരെ ഗുരുതരമായ നമുക്ക് അത് ആ സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ പത്രങ്ങൾ ഹാജരാക്കിയില്ല. അതേപോലെ ഈ വീഡിയോ ഹാജരാക്കേണ്ടത് വളരെ അത്യാവശ്യമായി. എന്തുകൊണ്ടാണ്? വളരെ ഗുരുതരമായ കേസിൽ എല്ലാ വശത്തിലൂടെ നമ്മൾ ലീഗലി അതിന്റെ പറയുമ്പോൾ തന്നെ അതിന്റെ കുന്തം കണ്ടില്ലെങ്കിൽ കുടത്തിലും തപ്പണം എന്നുള്ളതുപോലെ നമ്മുടെ കയ്യിൽ വേണ്ടുന്നതിന് മതിയായ രൂപത്തിലുള്ള ഡേറ്റാസ് സംഘടിപ്പിച്ചിട്ട് വേണമല്ലോ പ്രമാദമായ ഒരു കേസിന് വക്കീൽ ഹാജരാകാൻ. എന്താണ് ഷാജന്റെ വിഷയത്തിൽ ഇത്രമാത്രം നിസ്സാരമായി ഈ വിഷയത്തെ വക്കീല് കണ്ടത്? ഹാജരാക്കി ഇതുപോലെ എല്ലാ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവമാണ് പ്രധാനമായിട്ട് ഉണ്ടത് ഉണ്ടായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ അവതരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു എന്നുള്ള എന്റെ അഭിപ്രായം. എന്റെ ഷാജിസ്കരയ്ക്ക് ഇവിടെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഈ കാര്യം അവർക്ക് എന്തായാലും ഷാജിസ്കരയ്ക്ക് പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർബന്ധമായിട്ടും അദ്ദേഹം ഈ കാര്യം പരിഗണിച്ച് കോടതിയിൽ ഡോക്യുമെന്റ് ഹാജരാക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാ വശങ്ങളും കൂട്ടിയും കൊണ്ടുള്ള, എല്ലാ വശത്തുനിന്നും അദ്ദേഹത്തിന് രക്ഷിക്കാനുള്ള, എല്ലാ വശങ്ങളും അടച്ചുകൊണ്ടുള്ള ഒരു വാദം നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം കേരളത്തിലെ എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും ഇത് വളരെ ഗൗരവമായിട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള കാര്യം.
കാര്യമാണ്. അവർ അവർക്കെതിരെ ഒന്നും പിന്നെ പി വി ശ്രീനിജൻ കേസ് കൊടുത്തിട്ടില്ല, എന്നാൽ ഷാജി സ്ത്രീക്കെതിരെ മാത്രമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അതിനുള്ള ഇൻഗ്രീഡിയൻറ്റ്, ആ പ്രസിദ്ധീകരിക്കാൻ ആവശ്യം മെറ്റീരിയൽ കൂടി ഇന്ന വാർത്തകളാണ് ഇന്ന കണ്ടന്റാണ് ഉണ്ടായിരുന്നത് എന്ന് വാദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു വാദം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നെ വിഷമപ്പെടുത്തുന്നത്. എന്തായാലും ഷാജി സ്ത്രീയ സുപ്രീം കോടതിയിൽ ഈ കേസിൽ വളരെ ശ്രദ്ധ കാണിക്കണം. അതിന് പ്രോപ്പറായ ഒരാളെ ഡൽഹിക്ക് പത്രങ്ങൾ, അന്നത്തെ പത്രങ്ങൾ അതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലാക്കി വാങ്ങിക്കൊണ്ട് അത് കൃത്യമായിട്ട് അതിന്റെ പ്രധാന കണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതേപോലെ വീഡിയോ വിഷ്വൽസ് അന്ന് ദേശീയ എല്ലാ ചാനലിലും വിഷ്വൽസ് എടുത്തുകൊണ്ട് അത് മലയാളത്തിലെ ട്രാൻസ്ലേറ്റ് അതുകൂടെ കോടതി ഹാജരാക്കണം. പൊട്ടുമാർ ഉച്ചത്തില് ആദ്യത്തെ ദിവസം ഫസ്റ്റ് തന്നെ ഇദ്ദേഹത്തിന് ഷാജൻ സ്കരിയയ്ക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യം മുതൽ 1000 തവണ നന്ദകുമാർ സെറി വിഷയം പറഞ്ഞതാണ്. അന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ച എല്ലാ മാധ്യമങ്ങളുടെയും കോപ്പികൾ ദയവായി കയ്യിലെടുക്കൂ, എന്നിട്ട് ഇദ്ദേഹം മാത്രമല്ല ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നൊന്ന് കോടതിയെ ബോധ്യപ്പെടുത്തൂ എന്ന് ഇത്രയും വിളിച്ചു പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. എവിടെയോ എന്തൊക്കെയോ സംതിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നു. നന്ദി.